എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്ര നിഗൂഢമായത്? ഇനോക്കിന്റെ പുസ്തകത്തിൽ പറയുന്നത് സത്യമാണോ? നമുക്ക് ഇപ്പോൾ അറിയാവുന്നതനുസരിച്ച് പുരാതന ഗ്രന്ഥങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കാത്തതിനാൽ 4ാം നൂറ്റാണ്ടിൽ ഇനോക്കിന്റെ പുസ്തകം നിരോധിച്ചു. ഇത് അങ്ങനെയല്ലെങ്കിലോ? മറിച്ച് അത് മനുഷ്യപ്രകൃതിയെ കൃത്യമായി ചിത്രീകരിച്ചതുകൊണ്ടാണോ? വാച്ചർമാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം മാലാഖമാർ എങ്ങനെയാണ് ദൈവത്തിനെതിരെ മത്സരിക്കാൻ തുടങ്ങിയതെന്നും ജ്യോതിഷം, ആണവായുധങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്നിങ്ങനെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്നും പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ അവർ സ്ത്രീകളോട് കള്ളം പറയുകയും അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്തു. ഇത് നെഫിലിമുകളുടെ സൃഷ്ടിയിലേക്ക് നയിച്ചു. ഭൂമി എങ്ങനെ രൂപപ്പെട്ടു, സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ, വാച്ചർ ഏഞ്ചൽസ് ഇപ്പോൾ എവിടെയാണെന്നു പോലും വിവരിച്ചിട്ടും പുസ്തകം അസത്യമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. എങ്കിൽ